ിശികക്ക് സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും സുഖമാണോ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും കഴിച്ചല്ലേ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ച് കൈ കൂപ്പിപ്പിടിച്ച് ആ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇറങ്ങി വരണമേ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകുവാനും അത് ഞങ്ങളുടെ പ്രവൃത്തിയിൽ വരുവാനും നിൻ്റെ എല്ലാ സഹായവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ആമീൻ എല്ലാവരും കണ്ണു തുറന്നേ ആ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ പേരെന്താണ് ആരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഒരാൾ പറഞ്ഞേ ഓക്കൂട്ടം പറഞ്ഞേ ആ പരിശുദ്ധാത്മാവായ ദൈവം അല്ലേ ആരാണ് പരിശുദ്ധാത്മാവ് ജോസ്ന പറഞ്ഞേ ആ നമുക്ക് ജീവൻ പകരുന്നതാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ് പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണല്ലേ നമ്മുടെ ത്രിയേക ദൈവത്തിൽ മൂന്നാളുകളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അതിൽ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ സഭാ സമൂഹത്തെക്കുറിച്ച് പഠിച്ചല്ലേ എന്താണ് സഭാ സമൂഹം ആ സെഹ്യോൻ കൂട്ടുശാലയിൽ മാതാവും ശിഷ്യനും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴത്തേക്ക് പരിശുദ്ധാൽമാവ് എങ്ങനെ ഇറങ്ങി വന്നവരുടെ മേൽ ആ തീനാവിൻ്റെ രൂപത്തിലല്ലേ ആ കൊള്ളാം നന്നായി നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ ആ അപ്പോൾ തീനാവിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തു ഒരു ദേഹത്തേക്കും ശിഷ്യന്മാരുടെ ദേഹത്തേക്കും എന്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അപ്പോൾ അവർക്ക് എന്ത് കിട്ടി ആ ഭാഷണപരം കിട്ടി അല്ലേ അതിന് പ്രകാരം അവരെ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി ആ പ്രസംഗം കേട്ട് എല്ലാവരും എന്ത് ചെയ്തു ഈശോയിൽ വിശ്വസിക്കുന്നവരായി ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം അങ്ങനെ അവിടെ രൂപപ്പെട്ടു അപ്പോൾ അവരെന്ത് ചെയ്തിരുന്നു ആ സമയത്ത് എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു അല്ലേ അപ്പം ആദ്യമായിട്ട് എത്ര പേരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് മൂവായിരത്തിലേറെ പേരാണെന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ആ അവരെല്ലാവരും കൂടി ചേർന്ന് വരുന്നതാണ് നമ്മുടെ ആദ്യ സഭാ സമൂഹം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാം പാഠത്തിൻ്റെ പേരെന്താണ് സാർ തരാം കേട്ടോ ആദിമ ക്രൈസ്തവ സമൂഹം അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എന്തിനെക്കുറിച്ചായിരിക്കുമെന്നറിയാവൂ ആ ഇതേപോലെ തന്നെ നമ്മളുണ്ടായ ആ സമൂഹത്തിൻ്റെ ആ വലിയ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സഭാസമൂഹം ഉണ്ടായതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു ഇതിനു ശേഷം നമ്മുടെ അപ്പോസലന്മാരും മറ്റ് നേതാക്കന്മാരും എല്ലാവരും കൂടി എന്ത് ചെയ്തു ഈശോയെക്കുറിച്ച് എല്ലായിടത്തും പോയി എന്ത് ചെയ്തു പ്രസംഗിക്കാൻ തുടങ്ങി ഈ പ്രസംഗം കേട്ട് 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 ഒരുപാട് വിശ്വാസികൾ എന്ത് ചെയ്തു നമ്മുടെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം അവിടെ എന്തു പറ്റി രൂപീകരിക്കപ്പെട്ടു അങ്ങനെ ഇവരെല്ലാവരും ഈശോയുടെ സുവിശേഷത്തിൽ എന്തു ചെയ്തു വിശ്വസിക്കാനും അതിൽ കൂടെ എന്തു ചെയ്തു വലിയൊരു സമൂഹം അവിടെ രൂപപ്പെട്ടു അവരെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത് ആദിമ ക്രൈസ്തവ സമൂഹം അപ്പോൾ എന്താണ് സഭയെന്ന് ജിൻസി എന്ന് പറഞ്ഞ് ആ ശരിയാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അതേപോലെ തന്നെ അവർ പിന്നീട് എന്ത് ചെയ്തു ആ യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ അവർ തനിക്കുള്ള കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് കരുതി അല്ലേ നിങ്ങളങ്ങനെ കരുതാറുണ്ടോ മോൻകൂട്ടൻ പറഞ്ഞു മോൻകൂട്ടൻ്റെ പേന എന്ത് ചെയ്യും ആർക്കെങ്കിലും കൊടുക്കുവോ ഒരു ക്ലാസ്സിലോ ആർക്കെങ്കിലും കൊടുക്കുമോ ഇല്ലല്ലേ ഒരാൾ ചോദിച്ചാൽ പറയും ഇതെൻ്റെ ആണ് ഞാൻ തരത്തില്ലെന്ന് അല്ലേ അങ്ങനെയല്ലേ കേട്ടോ അവർ ചെയ്തത് എന്താണെന്നറിയോ അവർക്ക് എന്തുണ്ടെങ്കിലും അവരെല്ലാം അത് പൊതു സ്വത്തായിട്ടാണ് കരുതിയത് അവരത് എല്ലാവർക്കും ആയിട്ട് എന്തു ചെയ്യും വീതിച്ചു കൊടുക്കുകയും അത് എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ എടുക്കുകയുമാണ് ചെയ്തത് ഇന്നു മുതൽ നിങ്ങളും അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ നിങ്ങൾക്കുള്ളത് എല്ലാം എന്തു ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ സാർ ഒരു ചെറിയ കഥയിലേക്ക് പോവാം കഥ ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ അല്ലേ അപ്പം ഒരു സ്കൂളിൽ നാല് കുട്ടികളുണ്ടായിരുന്നു അതിൽ ഒരു കുട്ടി ആണായിരുന്നു ബാക്കി മൂന്ന് പേര് പെൺകുട്ടികളായിരുന്നു അപ്പോൾ അവർ സ്കൂളിൽ വന്ന് പഠിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അന്ന് ഒരു ദിവസം ഒരു പുതിയ കുട്ടി ഒരു പെൺകുട്ടിയാണ് കേട്ടോ പുതിയ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു ആ ക്ലാസ്സിലേക്ക് വന്നു അങ്ങനെ സാറ് വന്നു ക്ലാസ് ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ആദ്യം ഉണ്ടായിരുന്ന ക്ലാസ്സിലെ കുട്ടികളില്ലേ അവരെന്ത് ചെയ്തു കളിക്കാൻ പോയി അപ്പോൾ പുതിയതായിട്ട് വന്ന കുട്ടി എന്തു ചെയ്തു അവിടെ തന്നെ ഇരുന്നു അയാൾ പോയില്ല എന്താ പോകുക എന്നറിയോ അയാൾക്ക് മറ്റുള്ളവരാരെയും അല്ലേ അപ്പോൾ അതിൽ ജിൻസിന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നേ ആ കുട്ടി എന്ത് ചെയ്തെന്നറിയാവൂ അവിടെ തിരിച്ചു ചെന്നിട്ട് ഈ പുതിയതായിട്ട് വന്ന കുട്ടീനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു അവരുടെ കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്തു ചെയ്തു വാ നമുക്ക് ഒരുമിച്ച് കളിക്കാം ഇത് നമ്മുടെ കൂടെ വന്ന പുതിയ കുട്ടിയാണെന്നും പറഞ്ഞാൽ പറഞ്ഞ ബാക്കിയുള്ള കൂട്ടുകാരെ പരിചയപ്പെടുത്തി അപ്പോൾ അതിൽ ഒരു ലിച്ചു എന്ന് പറഞ്ഞ ആ ആൺകുട്ടിയില്ലേ അവൻ എന്ത് ചെയ്തു അവൻ പറഞ്ഞു ഈ പുതിയ കുട്ടി ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുമെങ്കിൽ ഞങ്ങൾ കളിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും അവൻ മാറി നിന്നു അപ്പോഴാണ് ജിൻസി പറഞ്ഞത് ആഹാ ഇവൻ ഇവനിങ്ങനെയാണെങ്കിൽ ഇവനെ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം അവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെന്തു ചെയ്തു പിറ്റേ ദിവസം അന്ന് ഇൻ്റർവ്യൂല് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും തിരിച്ച് ക്ലാസ്സിലേക്ക് പോയി അപ്പം ആ പുതിയ വന്ന കുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ട് അത് കരച്ചിലായിരുന്നേ പിറ്റേ ദിവസം ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു ഈ നാല് പെൺകുട്ടികളും കൂടി എന്തു ചെയ്തു ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി ഈ പയ്യനാണെങ്കിൽ എന്തു ചെയ്തു ഒറ്റപ്പെട്ട് മാറിയിരുന്നു സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ചെറുക്കന് ശരിക്കും സങ്കടമായി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ ചെന്നിട്ട് ചോദിച്ചു എന്നെ എന്താണ് കളിപ്പിക്കാത്തത് എന്നെ എന്താ കൂട്ടാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ആ ജിൻസി എന്ന് പറഞ്ഞ മിടുക്കിയായ കുട്ടി എന്ത് പറഞ്ഞതെന്നറിയാമോ നീ അന്ന് എന്തുവാണ് പറഞ്ഞത് ഇവളെ കളിപ്പിക്കത്തില്ല അല്ലേ ഇവളെ പരിചയമില്ലാത്തതുകൊണ്ട് ഇവളെ ഞങ്ങളവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്കുണ്ടായ സങ്കടവും ആ ഒറ്റപ്പെടലും നീയും മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് നിന്നെ ഞങ്ങൾ കളിപ്പിക്കാതിരുന്നത് അപ്പോൾ അതിനുശേഷം അവൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നെയും കളിപ്പിക്കണമെന്ന് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരുമിച്ച് ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു തണലിൽ ഒരുമിച്ച് കളിക്കുകയും അവരെല്ലാവരും ഒരുപോലെ സ്നേഹം പങ്കിടുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് മനസ്സിലായത് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല നമ്മളെപ്പോഴും എന്തായിരിക്കണം നല്ല കുഞ്ഞുമക്കളായിരിക്കണം ഈശോയുടെ കുഞ്ഞു എപ്പോഴും സന്തോഷത്തോടെ എല്ലാവരോടും സ്നേഹിച്ചും പരസ്പരം എല്ലാം പങ്കുവെച്ചും വേണം ജീവിക്കാൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇനി മുതൽ സ്കൂളുകളിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സുകൾ ചെല്ലുമ്പോഴത്തേക്കും എല്ലാം എന്ത് ചെയ്യണം ഒരുമിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും പഠിക്കുവാനും എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ എന്തു ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ കൊണ്ടുവന്ന എന്തു ചെയ്യണം നമ്മുടെ കൂടെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നമുക്ക് എന്തെങ്കിലും സാധനം പെൻസിലും ഇതൊക്കെ ഒരാൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവർക്കൂടെ നമ്മൾ പങ്കുവെച്ച് കൊടുക്കണം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു കൂട്ടായ്മ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അപ്പം അന്ന് ആദിമ ക്രൈസ് ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നവർക്ക് ഈ സ്നേഹവും അതേപോലെ തന്നെ അവർ മറ്റുള്ളവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ആരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് അറിയാവോ ആ അതെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ അപ്പോൾ അവർ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് ആ അവർ ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും ഈശോയുടെ നാമത്തിൽ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ വീട്ടിൽ വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ നമ്മൾ കുടുംബ പ്രാർത്ഥന കൊല്ലുന്നത് അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടി ഇരുന്നാണല്ലേ ചൊല്ലുന്നത് അപ്പോൾ ആ ഒരു കൂട്ടായ്മയോട് കൂടിയാണ് അവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് അവരൊന്നിച്ചു കൂടി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ അതേപോലെ നമ്മളും എന്ത് ചെയ്യണം ഒരുമിച്ചിരുന്ന് ഈശോയുടെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എന്തു ചെയ്യും പരശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കിട്ടും അപ്പോൾ ആ അനുഗ്രഹം വഴിയാണ് നമ്മളെങ്ങനെ എന്തു ചെയ്യുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നമുക്ക് ദാനം ചെയ്യാനും നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കുവാനും ഒക്കെ സാധിക്കുന്നത് പിടികിട്ടിയാ അപ്പോൾ ഒന്നുകൂടെ സാറ് പറയാം നമ്മുടെ ആദിമ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടത് എങ്ങനെയാണ് ആ നമ്മുടെ വിശ്വാസികൾ കൂടിക്കൂടി വന്നതിന് പ്രകാരമാണ് ആദിമ ക്രൈസ്തവ സമൂഹം ഉണ്ടായത് ഇനി നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരു ചെറിയ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോയാൽ നിങ്ങൾക്ക് ആക്ടിവിറ്റിയൊക്കെ ഇഷ്ടമാണ് ആണല്ലേ ആ അപ്പോൾ നമുക്കൊരു ചെറിയ ആക്ടിവിറ്റിയിലേക്കോ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ നമ്മുടെ ഇടവകളിലൊക്കെ ആയിട്ട് യൂണിറ്റുകൾ ഉണ്ടല്ലേ ആ നിങ്ങളുടെ കുടുംബ കുടുംബയൂണിറ്റിൻ്റെ പേരെന്തുവാണ് ആ ഓരോ വിശുദ്ധന്മാരുടെയൊക്കെ പേരാണല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്തുവാണെന്നറിയാമോ നിങ്ങളുടെ കുടുംബ കുടുംബയൂണിറ്റ് പോകാറുണ്ടോ ആ പോകാറുണ്ടല്ലേ എല്ലാവരും നല്ല പിള്ളേരാണല്ലേ എല്ലാവരും ഒന്ന് കയ്യടിച്ചേ ആ കൊള്ളാം കൊള്ളാം എല്ലാവരും നല്ല പിള്ളേരാണ് കേട്ടോ ഈശോയുടെ നല്ല മക്കളാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബ യൂണിറ്റിന്റെ പേര് എല്ലാവർക്കും അറിയാവൂ കുറച്ചു പേർക്കൊക്കെ അറിയാം അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ കുടുംബ യൂണിറ്റിൻ്റെ പേരെന്താണെന്നും അവിടുത്തെ സെക്രട്ടറി ആരാണെന്നും അതിൻ്റെ പോലെ അതുതന്നെ അതിൻ്റെ പ്രസിഡൻറ്റ് ആരാണെന്ന് നോക്കിയുള്ള പേര് നിങ്ങൾ എഴുതണം അതേപോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റി കൂടി ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ് ആ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വരുന്നല്ലേ ആ അപ്പോൾ ഒരു പടം വരയ്ക്കണം നമ്മൾ എന്ത് പടം വരയ്ക്കണ്ടേ നമ്മൾ കുടുംബ യൂണിറ്റിൽ പോയിരുന്നിട്ട് അവിടെ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബ യൂണിറ്റിൽ എല്ലാവരും കൂടെ കൂട്ടായി കൂടി നമ്മൾ ഈശോയുടെ രൂപം വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കൂടി കൂടിയിരുന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതേപോലെ ഈശോയുടെ നമ്മൾ ആ ഈശോയുടെ ചുറ്റും നമ്മൾ ഇരിക്കുന്നതിൻ്റെ പടം വരയ്ക്കണം അതിൽ കുഞ്ഞുമക്കൾ ഏറ്റവും മുമ്പിലായിരിക്കുമല്ലോ ഇരിക്കുന്നത് ആ അതെ അപ്പം ഏറ്റവും മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകം കളർ ചെയ്യണം കേട്ടോ അവിടെ നിങ്ങളുടെ അച്ഛൻ ഇരിക്കുന്ന എവിടെയാണ് നിങ്ങളുടെ അമ്മ ഇരിക്കുന്ന എവിടെയാണ് അതൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്യണം എന്നായിട്ട് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടമായിട്ട് ഇരിക്കുന്നതിൻ്റെ ആ കുടുംബയൂണിറ്റിൽ എല്ലാവരും കൂടെ ഈശോയെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നതായിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ആ ഒരു പടം വരച്ചിട്ട് നിങ്ങളുടെ അധ്യാപകരെ വരച്ച് കാണിക്കണം കേട്ടോ എല്ലാവരും നന്നായിട്ട് ചെയ്യത്തില്ലേ അപ്പം നമുക്ക് ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാഠം അവസാനിപ്പിച്ചാലോ എല്ലാവരും നേടിയിട്ട് ആ ചാടി ചാടിയണീര് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൊപ്പി പിടിച്ചെ ആ കണ്ണുകൾ കണ്ണുകളടച്ചേ ഈശോയെ കുഞ്ഞുമക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ എല്ലാ മാസവും പോകുവാനും എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഠനത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടുകാരോടുള്ള പെരുമാറ്റത്തിലും എല്ലാത്തിലും പരശുദ്ധാത്മാവിനെ വിട്ട് ഞങ്ങൾക്ക് പരശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളിലും ഞങ്ങൾ നിറഞ്ഞു നിൽക്കുവാനുള്ള നിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണമേ ആമേൻ മീൻ എല്ലാവർക്കും ഈശ്വമിശ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ